ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വൈസൻസ് എന്ന് പറയുന്ന സർവേ സൈറ്റിൻ്റെ ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോ ആണ് അതിനോടൊപ്പം തന്നെ ഞാൻ അമ്പത് സെൻറിൻ്റെ ഒരു സർവേ ലൈവായിട്ട് ചെയ്തും കാണിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നോക്കി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മെയിനായിട്ട് നമുക്ക് സർവേസും അതുപോലെ തന്നെ ഓഫേഴ്സും ആണ് അതിനകത്ത് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് അതുപോലെ തന്നെ എനിക്ക് ഇരുന്നൂറ് ഡോളറിന് മുകളിൽ കിട്ടിയ ഒരു സൈറ്റാണ് അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇത് ഇന്ന് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ സർവേസും അതുപോലെ ഉണ്ട് സർവേസിനകത്ത് നമുക്ക് ഡെയിലി പോൾ ഉണ്ട് ഡെയിലി പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും ഒരു സെൻറ്റ് വെച്ച് കിട്ടുന്നതായിരിക്കും ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മുന്നതായിരിക്കും അതിന് മൂന്നാല് ഓപ്ഷൻ ും അപ്പം നമുക്ക് നമ്മുടെ ഒപ്പീനിയൻ ജസ്റ്റ് നിങ്ങൾ കൊടുത്താൽ മതി അതിനകത്ത് ശരിയോ തെറ്റോ എന്നൊന്നുമില്ല നിങ്ങൾ എന്തോ ഒപ്പീനിയൻ കൊടുത്താലും നിങ്ങൾക്ക് വൺ സെൻറ്റ് വെച്ച് ഡെയിലി നിങ്ങൾക്ക് ഡെയിലി പോൾ വഴി നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ സർവേ എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സർവേസ് കാണാൻ സാധിക്കുന്നതാണ് നമുക്ക് പോൾ ഫിഷിൻ്റെയും ബിറ്റ് ലാബ്സിൻ്റെയും സ്പി എസ് എസ് സർവേയും അതുപോലെ ഡൈനാറ്റ നേരത്തെ ഇല്ലായിരുന്നു ഡൈനാറ്റ ഇപ്പം ആടായി വന്നതാണ് ആടായി വന്ന ആ സമയത്ത് നമുക്ക് കണ്ടിന്യൂ സർവേ കിട്ടുമായിരുന്നു അതിൻ്റെ സർവേ എല്ലാം നമുക്ക് സിക്സ്റ്റി ഫൈവ് സെന്റിൻ്റെ ആണ് ആ സർവേ മൊത്തം ഡയനാറ്റയുടെ മൊത്തം കിട്ടുന്നത് അതിനുശേഷം ിപ്പോൾ ഞാൻ ഒരു സർവേ ജസ്റ്റ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ അവിടെ ഫോളോ അപ്പ് സർവേ പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അവിടെ അമ്പത് സെൻറ്റിൻ്റെ ഒരു സർവേ ഇടപ്പുണ്ട് ഞാൻ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുകയാണ് അതുപോലെ അത്യാവശ്യം നല്ല രീതി റേറ്റിംഗ് ഉള്ള സർവീസ് ഇതിനകത്ത് വന്നിട്ടുണ്ട് എൻ്റെ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്ക് പത്ത് ഡോളറിൻ്റെ ഒറ്റ ഒരു സർവേ ചെയ്ത് പത്ത് ഡോളർ കിട്ടിയായിരുന്നു അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നല്ല അത്യാവശ്യം നല്ല റേറ്റിങ്ങുള്ള സർവേ ആണ് വരുന്നത് അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു സർവേ ഞാൻ ജസ്റ്റ് ഓപ്പൺ ആക്കി ഇത് അമ്പത് സെൻറ്റിൻ്റെ സർവേ ആണ് നിങ്ങൾ ആലോചിക്കുക കാരണം ഒറ്റ ഒരു സർവേ നമുക്ക് നമുക്കിപ്പം കൂടി വന്ന ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് അമ്പത് സെൻറ്റ് അല്ലെങ്കിൽ വൺ ഡോളർ അല്ലെങ്കിൽ ടൂ ഡോളർ ത്രീ ഡോളർ ഒക്കെ നമുക്ക് അടിക്ക് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞാൻ ജസ്റ്റ് ഫോർവേഡ് ചെയ്താണ് കാണിക്കുന്നത് കാരണം ഒരു അല്ലെങ്കിൽ ഒരു പത്ത് രൂപ മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട വരും അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കുറച്ച് ഫോർവേഡ് ചെയ്താണ് കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ സർവേ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് ജസ്റ്റ് നോർമലായിട്ട് നമ്മൾ ടൈം പിക്സിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം ടൈം പിക്സിലൊക്കെ നമുക്ക് സർവേ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അറിയാം എങ്ങനെയാണ് പ്രൊഫൈൽ ഫിൽ ചെയ്യേണ്ടതെന്ന് അപ്പോൾ മെയിനായിട്ട് പ്രൊഫൈൽ ഫിൽ ചെയ്യാം പ്രൊഫൈൽ ഫില് ചെയ്യുന്നത് എന്നാണ് ടൈം ഈ സർവേയിലെ ഏറ്റവും ടഫ് ആയിട്ടുള്ള കാര്യം കാരണം കറക്റ്റ് ആയിട്ട് പ്രൊഫൈൽ നിങ്ങൾ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവേ പാസ് ആകാൻ പറ്റും പക്ഷെ പ്രൊഫൈലാണ് നമ്മളെല്ലാവരും മിക്കവാറും സർവേ ഡിസ്ക്വാളിഫൈ ആകുന്നത് അതുകൊണ്ട് പ്രൊഫൈൽ വളരെ ഇമ്പോർട്ടൻ്റായിട്ട് ശ്രദ്ധിക്കുക ഞാൻ ടൈം ടൈംപാസിനെ കുറിച്ച് ഒരു ബുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഞാൻ പ്രൊഫൈലിനെ കുറിച്ച് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ടൈംപാസിനെ കുറിച്ചൊക്കെ ഏറ്റവും കൂടുതൽ വീഡിയോസ് ഇട്ടിങ്ങനെ ഞാനാണ് തോന്നുന്നത് ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ പ്രൊഫൈൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സർവേ പാസ്സാവുന്ന ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ ചില സമയത്ത് നമ്മൾ റേയറായിട്ട് വളരെ റേറായിട്ട് മാത്രം ചില സമയത്ത് നമ്മൾ സർവേ പാസ്സായി നമ്മൾ ആ ഫിനിഷ് ആകാൻ നേരത്ത് ചിലപ്പം ടൈം ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എറർ വന്ന് ചിലപ്പോൾ ക്രെഡിറ്റ് ആകാതെ വരുന്നതായിരിക്കും അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ അവരെ കോൺടാക്ട് ചെയ്താലും അത് ക്രെഡിറ്റ് ആകത്തില്ല അത് എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും ഒന്നിലേ ആ സർവേയുടെ ലിമിറ്റ് കഴിഞ്ഞ് കാണും അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം കൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത് അല്ലാതെ നമുക്ക് സർവേ എല്ലാം പാസ്സാകുന്നതാണ് അങ്ങനെ വരുന്നതും വളരെ ആയിട്ടാണ് എനിക്ക് ഒന്നോ രണ്ടോ തവണ വന്നിട്ടുള്ളൂ അതെനിക്ക് ടൈം ബസ്സിനകത്താണ് വന്നിരിക്കുന്നത് എനിക്ക് വൈസൻസിനകത്ത് അങ്ങനെ വന്നിട്ടില്ലെന്നാണ് എൻ്റെ ഓർമ്മ കാരണം വൈസൻസ് നല്ലൊരു സർവേ സൈറ്റാണ് കറക്റ്റായിട്ട് തന്നെ നമുക്ക് പേയ്മെൻ്റ് ഒക്കെ കറക്റ്റായിട്ട് തരുന്ന ഒരു നല്ലൊരു സർവേ സൈറ്റാണ് ടൈം ബസ് പോലെ എന്നെ ഉള്ളൂ നല്ലൊരു സർവീസ് സൈറ്റാണ് അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് നമ്മുടെ ഒപ്പീനിയൻ ആണ് സർവേ സൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒപ്പീനിയാണ് കൊടുക്കുന്നത് നമ്മുടെ ഒപ്പീനിയനാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ കാർട്ടാണെങ്കിൽ നമ്മൾ എന്ത് ഒപ്പീനിയൻ കൊടുത്താലും അത് വിഷയമുള്ള കാര്യമല്ല എന്നാലും നമ്മൾ വായിച്ച് നോക്കുക ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക അത് വളരെ ആണ് കാരണം കൊസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് നമുക്ക് ജസ്റ്റ് കാരണം ട്രാപ്പ് ക്വസ്റ്റൻ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്വസ്റ്റിൻ വായിച്ച് നോക്കുക എന്നുള്ളത് അപ്പോൾ ക്വസ്റ്റിൻ വായിച്ച് നോക്കി അതുപോലെ അവർ പറയുന്ന പോലെ നമ്മൾ ഏതെങ്കിലും ഓപ്ഷൻ ഒക്കെ സെലക്ട് ചെയ്ത് കറക്റ്റായിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ പാസ്സാകുന്നതായിരിക്കും ഇപ്പോൾ കണ്ടോ വീണ്ടും ഇൻട്രൊഡക്ഷൻ ലെവൽ വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സർവേയുടെ സ്റ്റാർട്ടിങ്ങും ഇൻട്രൊഡക്ഷൻ ലെവൽ നമുക്ക് ഇൻട്രസ്റ്റ് സർവേ ഇൻട്രോഡക്ഷൻ ലെവലിൽ നമുക്ക് പ്രൊഫൈൽ ചോദിക്കും അതുപോലെ തന്നെ നമ്മുടെ സർവർ ലാസ്റ്റ് ടൈമിൽ നമുക്ക് പ്രൊഫൈൽ ചോദിക്കും ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ആ അമ്പത് സെൻറ്റ് നമുക്ക് ഇവിടെ ക്രെഡിറ്റ് ആയി കണ്ടോ സെവൻ നേരത്തെ സെവൻ പോയിൻറ്റ് സീറോ ടു ആയിരുന്നു ഇപ്പോൾ സെവൻ പോയിൻറ്റ് ഫൈവ് ടു ആയി അതുപോലെ തന്നെ ഇവിടെ നോക്കി എനിക്ക് കണ്ടോ വൺ സർവേ പാസ് ആയെന്നുള്ള കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡെയിലി നിങ്ങൾ രണ്ട് സർവേ പാസ് ആക്കി നിങ്ങൾക്ക് എക്സ്ട്രാ ബോണസ് കിട്ടുന്നതായിരിക്കും പിന്നെ ചെയ്യുന്ന നിങ്ങൾക്ക് എക്സ്ട്രാ ബോണസ് കിട്ടുന്നതായിരിക്കും അല്ലെങ്കിൽ ഡെയിലി രണ്ട് ഓഫർ നിങ്ങൾ പാസ് ആയാലും അതിനും എക്സ്ട്രാ ബോണസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതുപോലെ നിങ്ങൾ ഡെയിലി രണ്ട് സർവേ പാസ്സാകാൻ നോക്കുക അപ്പോൾ നല്ല എക്സ്ട്രാ ബോണസ് കിട്ടുന്നതാണ് പിന്നെ ലൈസൻസിൻ്റെ ഓഫർ നോക്കുക വൈസൻസിൽ ഒരുപാട് ഓഫേഴ്സ് ഇങ്ങനെ വരാറുണ്ട് ഗെയിമിൻ്റെ ഓഫറാണ് ഇതാണ് ലൈസൻസിൻ്റെ ഓഫർ ഇത് അവർ ഡയറക്റ്റ് തരുന്നതായിട്ട് നമുക്ക് കറക്റ്റായിട്ട് പൈസ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ തേർഡ് പാർട്ടി ഇവിടെ തേർഡ് പാർട്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ടാസ്ക് വേണമെങ്കിൽ ചെയ്യാം പക്ഷേ തേർഡ് പാർട്ടി ടാസ്ക് ചെയ്യുന്നത് എനിക്ക് വലിയ താല്പര്യമില്ല കാരണം ചില ഇതിന് ചില ഓഫേഴ്സിന് അവരെ ക്രെഡിറ്റ് നമുക്ക് പൈസ തരത്തില്ല നമ്മൾ കറക്റ്റ് ഇപ്പോൾ ഗെയിം ആണെങ്കിൽ പോലും ചിലപ്പോൾ പതിനഞ്ച് ലെവൽ അല്ലെങ്കിൽ ഇരുപത് ലെവലൊക്കെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് കളിച്ചാലും നമുക്ക് ചിലപ്പോൾ കിട്ടുമെന്നില്ല അതുകൊണ്ട് ഇങ്ങനത്തെ സൈറ്റ് മെയിൻ ആയിട്ട് സർവേ ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് കാരണം വൈസൻസ് ടൈം ബക്സ് അതുപോലെ നിയോബർസൊക്കെ സർവേ മെയിൻ ആയിട്ട് സർവേ സൈറ്റുകളാണ് അപ്പോൾ ഇന്നത്തെ സർവേ ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് അല്ലാതെ ഇന്നത്തെ ടാസ്കുകളോ അല്ലെങ്കിൽ ഓഫീസൊന്നും അല്ല ടാസ്കോ ഓഫീസൊക്കെ നിങ്ങൾക്ക് ചെയ്യാം ശനിയും ഞായറും ചെയ്യാം കാരണം ശനിയും ഞായറാഴ്ച സർവീസ് നമുക്ക് വളരെ കുറവായിരിക്കും ശനി ഞായറും നമുക്ക് ഒരു സർവേ സൈറ്റിലും സർവീസ് അധികം കിട്ടത്തില്ല കിട്ടുവാണെങ്കിൽ തന്നെ വളരെ നാലോ അഞ്ചോ സർവേ ഒക്കെ കിട്ടുകയുള്ളൂ അതുകൊണ്ട് ശനിയും ഞായർ നിങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്യുക ചെയ്യുക ഓഫർ വാളിലോ അല്ലെങ്കിൽ ടാസ്കിലോ ഫോക്ക ഫോക്കസ് ചെയ്യാം ബാക്കിയുള്ള എല്ലാം നിങ്ങൾ സർവേ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നല്ലൊരു ഇയർണിങ്സ് നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ലൈസൻസിൻ്റെ ആണെങ്കിൽ ഞാൻ ഒരുപാട് പേയ്മെൻറ്റ് മെത്തേഡിനെ കുറിച്ചുള്ളൊക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അതുപോലെ നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്ന പറഞ്ഞാൽ പേപ്പാൽ വഴിയാണ് പേപ്പാൽ വഴി നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം അല്ലെങ്കിൽ സ്കിൽ വഴി വിഡ്രോ ചെയ്യാം ആമസോൺ വഴി വിഡ്രോ ചെയ്യാം പേപ്പാൽ വഴി ആണെങ്കിൽ ഡോളർ ആണ് പത്ത് ഡോളർ ആവുമ്പോൾ നമുക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ട ആമസോൺ ആണെങ്കിൽ നിങ്ങൾക്ക് ആറ് ഡോളർ ആകുമ്പോൾ തന്നെ വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക